പെരുമ്പ KSRTC സമീപം ദേശീയപാതയിൽ ഡിവൈഡറിലിടിച്ച് അപകടം തുടർക്കഥയാവുന്നു. ആവശ്യമായ മുന്നറിയിപ്പ് സംവിധാനമില്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത്. ബസ് ബേ ഉണ്ടായിട്ടും ബസ്സുകൾ റോഡിൽ തന്നെ നിർത്തുന്നതും അപകടത്തിന് കാരണമാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പെരുമ്പ KSRTC സ്റ്റാൻഡിന് സമീപം ഡിവൈഡറിൽ ലോറി ഇടിച്ചുണ്ടായ അപകടമാണിത്. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയത്. തരനാരിലേക്കാണ് വലിയ അപകടം ഒഴിവായത്. സമാനമായ അപകടം ഇവിടെ ഇടയ്ക്ക് പതിവാണ് താൻ. റോഡിൽ ഡിവൈഡർ ഉണ്ടെന്ന് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സൂചനാ ബോർഡും ഇവിടെ നിലവിലില്ല. റോഡിൽ ചെറിയ ഹമ്പുകൾ സ്ഥാപിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. പെരുമ്പ പള്ളിക്ക് സമീപവും സമാനമായ അവസ്ഥയാണ്. എന്നാൽ അല്പം വളവും ജംഗ്ഷനും എല്ലാം ഒത്തുചേരുന്ന KSRTC സ്റ്റാൻഡിന് സമീപമാണ് അപകടം തുടർക്കഥയാകുന്നത്. ദീർഘദൂര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും. ഇപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് മുന്നിൽ KSRTC മുന്നിൽ ഒരുപാട് വീതിയുണ്ട് റോഡിന്. അതിന് ശേഷമാണ് ഈ ഡിവൈഡർ വരുന്നത്. പക്ഷേ ആ ഡിവൈഡർ ഉണ്ട് എന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ഒരു ഹൈലൈറ്ററോ അല്ലെങ്കിൽ ഒരു നമ്മുടെ റോഡിലേക്ക് അടിക്കുന്ന കടകട അടിക്കുന്ന ഒരു സംവിധാനമില്ല. അപ്പോൾ അവർ ഹൈ സ്പീഡിലായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്തായാലും ട്രക്ക് ഹൈ സ്പീഡ് ഫുൾ ലോഡായിരുന്നു. അവരിത് കാണുന്നില്ല. പിന്നെ അവർ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരം ഡിവൈഡർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടേക്ക് അവർ കയറിയിരിക്കുന്നത്. പക്ഷേ ഹൈ ജമ്പായിരുന്നു കേട്ടോ ഡിവൈഡർ. അത് ജാമായിട്ട് അടിച്ചിട്ട് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അപ്പുറം പോകും അല്ലെങ്കിൽ ഇപ്പുറം പോകും. അത്രയും ഹെവി ആയിരുന്നു വണ്ടിയുടെ സ്പീഡും. അങ്ങനെയായിരുന്നു, അത് കാണുന്നില്ലേ. ആ സാധനം അങ്ങനെ ആവണമെങ്കിൽ അത് ജാമായിട്ട് അവിടെ നിന്നേ, പ്രൊപ്പലർ ഷാഫ്റ്റ് ജാമായിട്ടാണ് അവിടെ നിന്നേ ആ ട്രക്ക്. ബസ്സുകൾക്കായി ഒരുക്കിയ ബസ് ബേ ഉണ്ടെങ്കിലും ബസ്സുകൾ ഭൂരിഭാഗവും ഇതിലൂടെ പോകാൻ തയ്യാറല്ല. അവയാകട്ടെ നിർത്തിയിടുന്നത് റോഡരികിൽ തന്നെയാണ്. ചില സമയം ഒന്നിൽ കൂടുതൽ ബസ്സുകൾ ഇവിടെ നിർത്തിയിടാറുമുണ്ട്. ഇതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കാത്തതും പോലീസിൻ്റെ അഭാവവും പ്രശ്നം കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നാണ് പൊതുവായ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.